ഹലോ, ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/4 കപ്പോളം അരിപ്പൊടി, നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ മധുരത്തിനുള്ള പഞ്ചസാര, ഇപ്പോൾ 2 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. ഇനി 1 നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ എള്ള്, അപ്പോൾ കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന എള്ളാണ് കേട്ടോ, അതുകൂടെ ചേർക്കുക. ഇനി 1/2 സ്പൂൺ ജീരകം, ഇനി ഇത്തിരി മഞ്ഞൾപ്പൊടിയാണ്, നമുക്ക് കളറിന് വേണ്ടിയിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്, കുറേശ്ശെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ പഴംപൊരിക്കുള്ള മാവ് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകത്തിന് വേണം റെഡിയാക്കിയെടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ലൂസാവരുത്, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഴത്തിൽ അങ്ങ് പിടിക്കില്ല. അപ്പം ഇത്തിരി കട്ടിക്ക് വേണം എടുക്കാനായിട്ട് കേട്ടോ. നമ്മൾ പഴം കട്ട് ചെയ്തെടുക്കണം. അപ്പം അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴം വേണം കേട്ടോ എടുക്കാനായിട്ട്, എങ്കിലേ നമ്മുടെ പഴംപൊരി നല്ല ടേസ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യത്തിനുള്ള വലുപ്പത്തിൽ മുറിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനിത് നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ പഴമൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഴംപൊരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് പഴം മാവിൽ മുക്കിയിട്ട് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ കൈയൊക്കെ പൊള്ളാതെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനേ, അല്ലെങ്കിൽ അത് നമ്മൾ എണ്ണ കുടിക്കും പഴം. അപ്പോൾ നന്നായിട്ട് ക്രിസ്പിയായി കിട്ടുകയില്ല, വല്ലാണ്ടങ്ങ് എണ്ണ കുടിച്ചു പോവും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് എപ്പോഴും ഇത് ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു വശം ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. 2 വശവും നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് എടുക്കാൻ പോവാണ്. ബാക്കിയുള്ള പഴം കൂടി നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ നല്ല അടിപൊളി പഴംപൊരിയാണ്. ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.